ซีซั่น2നിറചിരിക്കുള്ള മലയാളത്തിന്റെ സമ്മാനം ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. दीवाना हम लोगों की ठोकर में है ये जमाना. जब सांस है आवाज है फिर किस लिए हिचकी जाना. जब सांस है आवाज है फिर किस लिए हिचकी जाना. ओ गाएंगे हम अपने दिलों का तराना. बिगड़े दुनिया बिगड़ने भी दो. झगड़े दुनिया झगड़ने भी दो. लड़े तो दुनिया लड़ने भी दो. हम अपने धुन में गावो. दुनिया रोटे रोटने दो. बंधन टूटे टूटने दो. कोई झूठे टूटने दो. ना घबराओ हम है नए. अंदाज क्यों है पुराना. हम है नए. अंदाज क्यों है पुराना. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം പരവൂർ ഭൂതക്കുളം ചെമ്പകശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കോമഡിയുടെയും എന്റർടൈൻമെന്റിന്റെയും കാര്യത്തിൽ യാതൊരു വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്ത സ്റ്റേജാണ് കോമഡി സ്റ്റാർസിൻ്റെത്. എന്നാൽ ഇവിടെ ഇതാ നല്ല കിടിലൻ വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ടോപ്പ് റേറ്റഡ് ടീം ലക്കി സ്റ്റാർസ്. നിങ്ങൾ മലപ്പുറം എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ എനിക്ക് ഇച്ചിരി തുമ്മലിന്റെ അസുഖം ഉണ്ടെന്ന് തൊട്ട് ഡി ജെ ഇട്ട് കളിയാക്കാൻ മനുഷ്യനെ നിർത്തി കഴിയുമോ. എടാ പൊടിമോനെ, അയ്യോ ഇത് എന്നോട് എല്ലാവരും പറയാറുള്ളതാ. എന്നത്? ഞാൻ അസിനെ പോലെ ഇരിക്കുന്നേന്ന്. അസിനെ പോലെ ഇരിക്കുന്ന ആരാ പറഞ്ഞാല്? നീയല്ലേ പറഞ്ഞ അസിന്. എന്റെ പൊന്നി ചേച്ചി, ഞാൻ അസിൻ എന്ന് പറഞ്ഞാല്ല, ഞാൻ തുമ്മിപ്പ അങ്ങനെ വന്നു പോയതാന്ന്. ഓ അപ്പൊ നീ എന്നെ കളിയാക്കിയതാണല്ലേ. ഇതെന്താടാ പകുതി മുറിച്ച ബാൻഡിടാ? നീ എന്താ ചാക്കോ മാഷാ? ഞാൻ ചാക്കോ മാഷായിട്ടൊന്നുമല്ല. നിങ്ങളുടെ ഈ മിഷ്യത്തിനെ പാൻറ് ഇല്ലാതെ വന്നിട്ട് അവസാനം ഞാൻ എന്റെ പാൻറ് മുറിച്ചിട്ട് സഞ്ചിയാക്കി ഇട്ടേക്കണറിയോ? അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എന്റെ കൈയും കാലും പോലും നോക്കാതെ പണിയെടുക്കുന്ന ആളാണ്. അത് ഓർമ്മ വേണം കേട്ടോ. എനിക്കറിയാം നീ സ്നേഹമുള്ളവനാണെന്നൊക്കെ. നീ നോക്കേ, ഞാൻ ഉണ്ടാക്കിയ പരാരോ എന്റെ പാചകത്തെ പറ്റി പിന്നെ നിനക്ക് അറിയാലോ. ആ ഒരു കാര്യത്തില് ചേച്ചീനെ വെല്ലാനായിട്ട് ഈ ഭൂമി മലയാളത്തിൽ വേറെ ആളില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടോ. അയ്യോ എനിക്ക് വയ്യാതെ. നീ ഒന്ന് തിന്നോക്കേ. എനിക്കൊന്നും വേണ്ട. അപ്പൊ നീയല്ലേ പറഞ്ഞ എന്റെ പാചകം നല്ലതാന്ന്? ഞാൻ കേട്ടെ, അതുകൊണ്ടല്ലേ പോയിട്ട് പറഞ്ഞു. എന്റെ പൊന്നേ പാചകത്തെ പറ്റി നീ കളിയാക്കിയൊന്നും വേണം. നീ തിന്നില്ലെങ്കിൽ തിന്നണ്ട, ഞാൻ തിന്നണവർക്ക് കൊണ്ടേ കൊടുത്തോളാം. ഒന്നും കൊണ്ട് കൊടുക്കു, ഞാൻ കൊടുത്തോളാം. ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, ഒന്ന് കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയോ. ഇല്ല കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, നല്ലതാ. എങ്ങനെയുണ്ട്, സൂപ്പറാണോ? ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ. ആഹാ, എന്നിട്ട് എന്നെ ചേട്ടൻ ഇന്നലെ പറഞ്ഞതാ പല്ലി ചത്തോടുന്ന മാവ് കൊണ്ട് ഇത് ഉണ്ടാക്കിയാ കൊള്ളത്തില്ലാന്ന്. നല്ലതാണോ, നമുക്കിത് വിൽക്കാം. എനിക്കേ വേണ്ട, ചില കഷ്ടകാലങ്ങൾ എങ്ങനെയൊക്കെ മതം മാറിപ്പോകട്ടോ. പൊടിയാ തുമ്മൽ വന്നപ്പോ അങ്ങനെ ആയി പോണോ അത്? അങ്ങനെ 2 കിലോ ഗോതമ്പ് പൊടിച്ചിട്ട് ഇതിൽ 1/2 കിലോ കുറവല്ലേ അതില്? എന്റെ ഷാജിയണ്ണ അത്രയും വിഷയമുള്ളൂ. അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഷാജിയണ്ണ എന്തോരും വിദ്യാഭ്യാസം ഉണ്ട്.
വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ വിട്, അര കിലോ കുറവുണ്ട്, ആ കണക്ക് പറ. എന്റെ ഷാജേണ വിദ്യാഭ്യാസം കണക്കുള്ളവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ശരിക്കും ഷാജേണൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഗോതമ്പിന്റെ കഥക്ക് ഞാൻ വിട്ട്. അരിയുണ്ടല്ലോ, രണ്ട് കിലോ അരി മേടിച്ച് ഒന്നര കിലോ ഉള്ളു. എന്റെ ഷാജേണ അതിനിങ്ങനെ കിടന്ന് ചൂടാവേണ്ട കാര്യമില്ല. അരക്കില്ല അവിടെ പറഞ്ഞു തരാന്ന്. നമ്മൾ ഇന്നലത്തെ കട ഇപ്പോഴത്തെ ഒരു കടയിൽ പോയിട്ട് ഒരു മണി അരി മേടിക്കുന്നു വെച്ചോ. ഒരു മണി അരിന്ന് വെച്ചാൽ എന്തോ ഉണ്ട്, ഇത്ര ഉണ്ടാവും. എന്നിട്ട് അവിടെ അരി കണ്ടിട്ടില്ല. അരി മുഴുവൻ വിളിച്ചു വെച്ചിട്ട് ഞങ്ങളെ കുറ്റം പറയില്ല കേട്ടോ. എന്നെ പരിഹാസം കാണിക്കുന്നു. ഈ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഷാജേണിന് എത്ര കിലോ ഉണ്ട്? 9 കിലോ ഉണ്ട്. ഞാൻ എത്ര കിലോ ഉണ്ടാവും? കയ്യിലോട്ട് കയറി ഞാൻ തൂക്കി നോക്കാം. അതല്ല പറഞ്ഞ് മനസ്സിലാക്കി. ഷാജേണൻ 80 കിലോ ഉണ്ട്, ഞാനൊരു 35 കിലോ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ 35 ആണോ 80 ആണോ വലുത്? അത് 80 തന്നെ. ഇപ്പൊ നമ്മൾ തമ്മിൽ അടുത്ത് നിന്ന് ആരാ വലുത്? സംശയം ഉണ്ടോ എനിക്ക്? ഞാനാണ് വലുതെന്നുള്ളത്. അപ്പൊ അതാണ് ഇത്, സംഭവം വലിപ്പം കുറയും തോറും തൂക്കം കുറഞ്ഞുകൊണ്ടിരിക്കും. ഷാജേണ് മനസ്സിലായണ്ട. അതുപോട്ട് 1 കിലോ മുളക് പൊടിക്കാൻ വന്നിട്ട് അപ്പൊ 1/2 കിലോ അല്ലേ കൊടുത്തു വിട്ടത്? ബാക്കി 1/2 കിലോ എവിടെടാ? എന്നെ ഷാജേണ, ഷാജേന്റെ 1/2 കിലോ മുളക് പൊടിയല്ലേ പോയുള്ളൂ. ആ ദിവാകരൻ സാറ് 10 കിലോ അരി കൊണ്ടുവന്നിട്ട് 5 കിലോ പറന്നു പോയിട്ട് അങ്ങനെ ഒരു പരാതി പറഞ്ഞില്ല കേട്ടോ. അല്ലേ എന്റെ ഭാര്യ കുട്ടിനെ പൊടിപ്പിക്കാൻ കൊണ്ടുവന്ന, അത് നീ ഈ മുളക് പൊടിക്കുന്ന മെഷീനിലിട്ട് എന്നെ പൊടിപ്പിച്ചു കൊടുത്തു വിട്ടത്? അതിന് തീരുമാനമുള്ള കാര്യമല്ലേ അത്? എന്തോ തീരുമാനം? ഈ പുട്ടിന് എന്നാ കറി ഉണ്ടാക്കണേ? കടലക്കറി. ഈ കടലേക്ക് മുളക് ഇടാതിരുന്നാ പോരെ, രണ്ടെണ്ണം കൂട്ടി അടിച്ചു വരണം. നല്ല സിമ്പിള് കേസല്ലേ, നമ്മള് പരിഹാരം പറഞ്ഞു തന്നില്ലേ? എന്തൊരു എഴുതി വെച്ചേക്കുന്ന, എഴുതി വെച്ചിരിക്കുന്ന ദൈവ സഹായം ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന പകുതി പറ്റിച്ച് നിങ്ങൾ എടുക്കല്ലേടാ. ദൈവ സഹായം എന്നല്ലേ പേര്? താൻ പാതി ദൈവം പാതി. ദൈവത്തിനുള്ളത് മുളക് പൊടി കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് മുളകുണ്ടാക്കണം. എന്റെ ഭാര്യ മുളക് പൊടിപ്പിക്കാൻ വന്ന്, പകുതിയേ ഉള്ളൂ. നോക്ക്, 1/2 കിലോ കുറവുണ്ട്. 1/2 കിലോ കുറവുണ്ട്? ആ എനിക്ക് ആ മുളകും കൊണ്ട് ഞാൻ പോകുള്ളൂ. ബാക്കി നീ ആ ചേട്ടന്റെ 1/2 കിലോ മുളക് പൊടി ഒന്ന് എടുത്തോടത്തെ. ചെല്ലി എടുത്ത് കൊടുക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുന്ന് കൊണ്ടുപോണതെല്ലാം മായമാണ്. ചേട്ടനോട് ഈ നുണയൊക്കെ ആരാ പറഞ്ഞേ? മല്ലിപ്പൊടി എടുത്ത് വെള്ളം തീട്ടപ്പോ പകുതിയും പൊങ്ങി കിടക്കുന്ന. എന്റെ ചേട്ടാ, ഈ ആൾക്കാരൊക്കെ കാശ് കൊടുത്ത് ഈ ആ കപ്പലും ബോട്ടൊക്കെ മേടിക്കുന്നില്ലേ, അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിയല്ലേ എടുക്കുന്നേ? അത് മായമുണ്ടായിട്ടാണോ? അപ്പൊ മായം അതിനകത്ത് അർക്കപ്പൊടി ഉള്ളതാ? അർക്കപ്പൊടി? അത് ഞങ്ങളുടെ തെറ്റല്ലോ. പിന്നെ ചേട്ടാ, ഈ അർക്കപ്പൊടി എവിടെയുള്ളത്? പ്രധാനമന്ത്രി രാജിവെക്കണം. 1/2 കിലോ മല്ലിപ്പൊടിക്ക് വേണ്ടി പ്രധാനമന്ത്രി രാജിവെക്കണോ? അല്ലാതെ പിന്നെ എനിക്ക് രാജിവെക്കാൻ പറ്റുമോ? ചേട്ടൻ എന്ത് വർത്താനേക്ക് പറയുന്നു? കഷ്ടം തന്നെ. എന്റെ ഷാജേണ ഇങ്ങനെ പൊടി അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റൂല കേട്ടോ. ഒരു ഇച്ചിരി കാട്ട് മൂക്കിപ്പൊടി കിട്ടിയില്ലെന്ന് പറഞ്ഞ എന്റെ അമ്മാവൻ ആത്മഹത്യ ചെയ്ത അറിയാവോ? പൊടി അത്ര നിസ്സാരമുണ്ട്. കറക്റ്റ് തൂക്കം ഉണ്ടെന്നു നീ പൊടിക്കണെങ്കിൽ സ്വല്പം അടിച്ചിട്ട് പൊടിക്കാം. അടിപൊളി രാവിലെ വന്നിട്ട് പോയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്നാന്ന് ചോദിക്കാൻ കാരണം. അന്നെ 3 നേരം വരെ ഞാൻ വല്ല ഗുളികയും ഉത്തരവാദിത്തറിയാമോ? ഇതെന്റെ ചോറ. അപ്പൊ ഇത് മുതലയുടെ കറിയാണോ? ഇതെല്ലാം കറുത്ത സമയത്ത് നമ്മൾ കൊടുക്കണം, ഒരു ഉത്തരവാദിത്തം കാണിക്കണം. അറിയാമോ നിനക്ക്? മുതലാളി എന്നോട് അങ്ങനെ സംസാരിക്കില്ല. എന്തിനാ? കാരണം കുഞ്ഞുനാളിലെ മുതലാളിയുടെ അച്ഛൻ ഇവിടെ കാളയെ കണ്ട് ചക്ക ആട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വന്ന് കയറിയവൻ അറിയാവോ? അതിനിപ്പോഴും ഒരു മാറ്റമില്ലടാ. എന്റെ അച്ഛൻ കാളയെ കൊണ്ട് ചക്കാട്ടി, ഞാനിപ്പോ ഒരു കഴുതിയെ കൊണ്ട് മാവാട്ടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നീ ഇതെല്ലാം രാവിലെ കറുത്ത സമയത്ത്
മുതലാളി അല്ലേ പണിയെ കാണിക്കണേ? മുതലാളി അല്ലേ മുതലാളി? ഞാൻ തൊഴിലാളി. അല്ലാതെ മുതലാളി ഒരിക്കലും തൊഴിലാളി ആവാൻ പാടില്ല. ഒരു മുതലാളി തൊഴിലാളി ആയിക്കഴിഞ്ഞാൽ ഈ തൊഴിലാളി ആകുമ്പോൾ എന്റെ എനിക്ക് ഒരു മുതലാളിയെ അംഗീകരിക്കാൻ പറ്റൂ? ഈ മുതലാളിയും തൊഴിലാളി തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. മുതലാളി അല്ലേ എന്ന് മുതലാളി അല്ലേ മുതലാളി? തൊഴിലാളി എന്തോ പ്രഭാകരന്റെ അരി അരി പൊടിഞ്ഞ് പൊടിഞ്ഞ് വെള്ളം പോലെ ആയിരുന്നു. അത് നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മദ്യപിക്കരുതെന്ന്, കേട്ടോ? മദ്യപിച്ച കുടുംബം നശിച്ചു പോവും, നമ്മുടെ കരളും കൂമ്പും എല്ലാം നശിക്കും. അതുകൊണ്ട് മദ്യപിക്കരുത് ഒരിക്കലും. നമ്മൾ ഇവിടെ നിന്ന് പൊടിച്ചു കൊടുക്കുന്ന സാധനമൊക്കെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണല്ലോ അല്ലേ? അതേതും നന്നായി കുടിച്ചോ, നശിച്ചോ, നീ നശിക്കണം, അതാണ് നല്ലത്. ഇങ്ങനെ പറഞ്ഞ് നീ ഇതൊക്കെ പുറത്തു പോയി പറഞ്ഞാലേ ആൾക്കാരറിയും, ഞാൻ നാറും, ഇവിടെ നടക്കുന്ന തട്ടിപ്പിന്റെ കഥ എല്ലാം അറിയും. അതുകൊണ്ട് മാത്രമാണ് നീ ഞാൻ പുറത്താക്കാത്. കുടിക്കരുത്, കൂടെ പോവല്ലേടാ. ഇനി മേലാൽ മദ്യപിക്കരുത്. പറഞ്ഞു മനസ്സിലായടാ, പറഞ്ഞു മനസ്സിലായോ? എന്തടാ വിട പറയുക, വിധിയുടെ ഒരു സാധനം സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം, അല്ലാതെ അതൊന്നും ഏക്കാൻ പോടുന്നു. കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, കേട്ടടാ. മുതലാളി പലിശക്ക് കൊടുക്കാനുള്ള ഇല്ലേ പൈസ? അത് ഞാൻ പലിശക്കാരൻ പറഞ്ഞിട്ട് കൊടുത്തു പങ്ങി. മുതലാളി എവിടാ? ഞാൻ ഇങ്ങനെ തുമ്മല് വരുമ്പോ എങ്ങനെ എനിക്കിങ്ങനെ സംഭവം പൊടിയിട്ട് അലർജി ഉള്ള ആളാണ് ഞാൻ. നിന്റെ മുതലാളി എന്റെ കയ്യിൽ നിന്ന് 9 മാസം മുമ്പ് 5000 രൂപ കടം വെച്ച കാര്യം നിനക്കറിയാമോ? അതിന് പലിശ തന്നിട്ടില്ല പോലും തന്നില്ല. അവനെ വിളിക്കണം, മുതലാളി വിളിക്കണം. മുതലാളി ഇവിടെ ഇല്ലല്ലോ, പുറത്തൊക്കെ എങ്ങാണ്ട് പോയതാന്ന് തോന്നണല്ലോ. മുതലാളി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ വിളിക്കണം. അല്ലല്ലോ മുതലാളി അവിടെ കിടന്ന് ബഹളം വെക്കുന്നേ. നമ്മള് കൊടുക്കുന്നത് മനസ്സറിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവന് നന്മ വരത്തില്ല. എവിടുന്നാ? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് പാപ്പാ. ഇവിടെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ചെറ്റ. മക്കളെ, കൊടുക്കാനും പേടിക്കാനും ഉള്ളത് മനുഷ്യന്മാർ തങ്ങളിലുള്ള ഒരു സാധനമാണ്. അതിന് അയാളെ ചെറ്റ എന്ന് ഉച്ചരിച്ചത് മോശമായി പോയി. അത് ശരിയായില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ആള് ഒരിക്കലും ചെറ്റാന്ന് വിളിക്കില്ലേ? പട്ടി നാറി പിച്ച പട്ടി വിളിക്കണം. പൊടിയാ, ഒന്നിങ്ങ് വന്നേ കൈ നെട്ടി കയറിയത് കൊള്ളാം, പക്ഷെ നീ ആഹാരം തരുന്ന വായി തന്നെ തുപ്പണം. ഈ മില്ലിന്റെ മുതലാളി പ്രകാശൻ എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. 5,000 രൂപ ഇത് നീയാണെന്ന് എനിക്കറിയാം. ക്രിസ്മസ് പപ്പായ വേഷം കെട്ടി എനിക്ക് ഇതിന് മനസ്സിലായെന്ന് വിചാരിച്ചോളാം. കാശും പലിശ എടുക്കണം. പലിശ എത്ര വരും? പലിശ എത്ര വരും? എത്ര വരും? 9 മാസമായിട്ട് മാസം 4% പലിശ വെച്ചാൽ എനിക്ക് എത്ര രൂപ വരും? 5,000 രൂപയ്ക്ക് ആരാ പൈസ തന്നെ? പൈസ തന്നെ ഞാൻ ആണോ? പലിശ മേടിക്കുന്ന പലിശ മേടിക്കുന്ന ഞാൻ. ഇതിന്റെ കണക്കൊക്കെ അറിയില്ല. കണക്ക് പറയുന്നത് ഞാൻ. അപ്പൊ നിങ്ങൾ പറയണം. എന്ത് പറഞ്ഞാൽ കണക്ക് ഞാൻ പറയാം. ഒരു പേപ്പറും പേന എടുക്കള. ഇവിടെ എന്തിനാ പേനയും പേപ്പറും? എന്തേ എഴുതിപ്പടി ഇതില. അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. ഇവിടെ വന്നിരിക്കണം, ഞാൻ കണക്ക് കൂട്ടി വന്നതാ. വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. വൈകിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ ആദ്യം നമുക്ക് കണക്ക് ശരിയാക്കാം. ഇവിടെ ഇരിക്കും. വരാന്ന് കാശല്ലേ ഉള്ളൂ. ഇത് പ്രഭാകരന്റെ അരിയല്ല. 9 മാസമായിട്ട് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 5,000 രൂപ എന്റെ കയ്യിൽ നിന്ന് 5,000 രൂപ നീ വാങ്ങി. മുതലാളി, ഞാൻ മേടിച്ചിട്ടുണ്ട്, അതെല്ലാം ശരി തന്നെ. എനിക്ക് മേടിച്ചതിന് തരണമെന്നും ഉണ്ട്, അത് ഇത്തിരി പൈസ തരുമാനം തരുകയും ചെയ്യും എന്നും പറഞ്ഞ് 3 മാസത്തെ പലിശ കുറച്ചിട്ടേക്കുന്നു. അതെങ്ങനെ 3 മാസത്തെ പലിശ കുറയും? 9 മാസമായിട്ട് എന്റെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിച്ചല്ലേ. 3 മാസം പൈസ കുറവുണ്ടെന്ന്? 9 മാസം ഉണ്ട്. 3 മാസം നോക്ക്, ഇനി വാ. 6 മാസം
ഇന്ന് മാസ പലിശ ഇപ്പൊ കയ്യിൽ വേണം. പിന്നെ ഇത് പറഞ്ഞു തന്നെ അവനെ ഇവിടെ ഇരിക്കും. എടാ 5000 രൂപയാണോ നീ എന്തെങ്കിലും വാങ്ങിയത്? ഇങ്ങനെ നിന്നെ ഞാൻ കണക്ക് പഠിപ്പിക്കാം. നിന്നെ ഞാൻ കണക്ക് പഠിപ്പിക്കാം മേടാ. മുറിഞ്ഞോട്ട് ഞാൻ കണക്ക് പഠിപ്പിക്കാടാ. മുറിഞ്ഞോട്ട് അക്ഷര നക്ഷത്രം ജപമാലയും കയ്യിലേന്തി. നിങ്ങളിവിടെ കരിശ്രീ എഴുതിക്കൊണ്ടിരിക്കുക, എനിക്കിത് അടിച്ചുമാരി കൊടുക്കാനല്ല കേട്ടോ. ഒരു തീരുമാനം ഉണ്ടാക്കും. നമ്മുടെ പ്രഭാന്റെ അരിപ്പൊടിക്കകത്ത് മുഴുവൻ മണ്ണു വരി. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ കൊടുക്കും? അമരത്തിലെ മമ്മൂട്ടി കളിക്കാതെ ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അയ്യോ ബേസ്റ്റ് ആയി പോലെ നില്ലടാ. അപ്പൊ ഞാനത് തരാം. എന്ന് തരും പറ പൈസ? എന്ന് തരുമെന്ന് വെച്ചാൽ ഞാൻ ഈ പൈസ മേടിച്ചു, അത് ഓക്കെയാണ്. പക്ഷെ മേടിച്ച സമയത്ത് ഞാൻ ആ സമയത്ത് എനിക്ക് തിരിച്ചു തരാൻ ബാധ്യതയുണ്ട്. അത് എന്ന് തരുമെന്ന് പറഞ്ഞാല് അന്നങ്ങ് തരും. എടാ ചെറുക്ക, എനിക്ക് മനസ്സിലായില്ല, നീ പൈസ എന്ന് തരൂടാ? ഞാൻ നേരത്തെ പറഞ്ഞു വായ്പോളെന്ന് നിക്കല്ലേ ഞാൻ പറയുന്ന കേക്കണേന്ന്. കേട്ടെങ്കിൽ വായും കയറി ഇന്നത്തെ പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ ഈ അണ്ണന്റെ കുഴപ്പം. ഇത് ഞാൻ അണ്ണ പൈസ തരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാല് ഇത് ഞാനിങ്ങ ഊരി. ഇനി എന്റെ പൈസ കിട്ടാതെ ഈ സാധനം ഞാൻ തരുന്ന പ്രശ്നമില്ല. പൈസയുടെ അത്രയും വരുമോ പീസ്? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ശ്രമിക്കാം. പൈസ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ ഇനി ഒരു വരവ് എന്നെ അങ്ങോട്ട് വരുത്തരുത് കേട്ടോ. തൽക്കാലം പലിശ എന്നത്തിൽ ഞാനിതും കൊണ്ടുപോവാം. മുളക് പൊടി ഞാൻ കൊണ്ടുപോവാം. പൈസ എന്തായിരുന്നു? നിങ്ങളിതെല്ലാം വട്ടായി കാണിക്കണേനാ. കാറ്ററിംഗ് ആർക്ക് കൊടുക്കാൻ പറ്റാനുള്ള മുളക് പൊടി അവർ എടുത്തോണ്ട് പോയി. ഇനി അവര് വരുമ്പോ എല്ലാം പറയും. എടാ കാറ്ററിംഗ് ആർക്ക് കൊടുക്കാനുള്ള മുളക് പൊടിക്കത്തിനുള്ള ചുരുക്കട്ടപ്പൊടി അവർ എടുത്തോണ്ട് പോയത്. പൊടിയാ പിന്നെ ഇവിടെ പൊടിച്ചതന്നെ മുളക് പൊടി തന്നെ. ഇതിനകത്ത് മായ, ഇതിനകത്ത് മായോ. അതിനകത്ത് എന്തോ പറഞ്ഞ മായ മായേ. ഒരു കാര്യം ചെയ്യ്, കുളിപ്പിച്ച് താലി വെട്ടി കൂടെ പൊറപ്പിച്ചു. ോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഈ മിഷൻ കംപ്ലൈന്റ്? കല്ല് പൊടിയാതെ കിടക്കണോ? ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. ഇതിനൊരു പരിഹാരം കാണണം. ചേട്ടാ, നമ്മുടെ കൊച്ചിന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോതമ്പൊടി വൈകുന്നേരത്ത് കൊണ്ട് കൊടുക്കാന്ന് പറ. അയ്യോ, അതിനൊന്നും അല്ല, കൊച്ചി ഛർദ്ദിച്ചെന്ന്. അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാ. കൊച്ചി ഛർദ്ദിച്ചെന്നോ? നീ ഇന്ന് എന്തോ കൊച്ചിന് കൊടുത്തു വിട്ടേ? പുട്ടും കടലേ. പുട്ടു പിടിക്കാത്ത കുഴപ്പമില്ലായിരുന്നു. മുളക് പൊടി എവിടെ നിന്ന് എടുത്തു? നിന്റെ അടുത്ത് ഞാൻ പറയാൻ മറന്നുപോയതാ. ഇനി കാറ്ററിംഗുകാർക്ക് കൊടുക്കാനുള്ള മുളക് പൊടി കുറവായതുകൊണ്ട് ചൂടുകെട്ടുപൊടി ചേർത്ത് വെച്ചിരുന്നത് സ്പെഷ്യൽ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാ. എടുത്ത് കൊടുത്തു. സ്വന്തം വീട്ടിൽ വന്നപ്പോ പഠിച്ചില്ലേ? എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. നിങ്ങൾ വേണ്ടായിരുന്നപ്പോ എല്ലാത്തിലും ഞാൻ കൂട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിൽക്കൂല. മുതലാളി ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ, കൊടുത്താ കൊല്ലത്ത് കിട്ടും. ഇത് നീ ഫേസ്ബുക്കിൽ നിന്ന് വായിച്ചതാണോ? അല്ല, ഇത് ഞാൻ എന്റെ കൈന്നിട്ടെന്ന് പറഞ്ഞ പൊടിയാ. ഇനി കൊറേ പൊടിയും മോനെ. ബോഡി ലാംഗ്വേജ് കൊണ്ടുപോലും നമ്മുടെ മലയാളികളെ ഏറ്റവും നന്നായിട്ട് ചിരിപ്പിക്കുന്ന ടീമാണ് ലക്കി സ്റ്റാർസ്. ഇന്ന് അവരുടേത് ലക്കി ഡേ ആയിരുന്നു അല്ലയോ എന്നൊക്കെ നമുക്കറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. കുട്ടി ചായനല്ലായിരുന്നു നിർബന്ധം. ക്രിസ്മസ് പാപ്പ ചെയ്യാൻ വേണ്ടി വണ്ണമുള്ള ആളി തന്നെ വേണമെന്ന്. അതുകൊണ്ടല്ലേ ഇറച്ചി വെട്ടാൻ നിന്ന റൗത്രം വിളിച്ചോണ്ട് ഞാൻ വന്നത്.
എങ്ങനെയുണ്ടളിയാ? ഇനി കൊള്ളത്തില്ലാന്ന് ഞാൻ പറഞ്ഞാലും മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ മോനെ അല്ല, എന്റെ മോന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന്. ഇവളെ അവിടുത്തെ ഐശ്വര്യറായ ഈ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നും ഇല്ല തമ്മിച്ചി. പ്രേമത്തെ കുറിച്ച് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ലക്കി സ്റ്റാർസ് സർ, അരി പൊടിക്കുമ്പോൾ തൂക്കം കുറച്ച് കൊടുക്കുക, മുളക് പൊടിക്കുമ്പോൾ അതിൽ ചുടുകട്ട പൊടിച്ച് മിക്സ് ചെയ്യുക. തട്ടിപ്പിൻ്റെ പാരമ്യത്തിലാണ് ഈ മില്ല് നടക്കുന്നത്, യാതൊരു സംശയം. അങ്ങനെയുള്ള ആ തട്ടിപ്പിൻ്റെ നിമിഷങ്ങളിൽ ആൾക്കാർക്ക് ഈ മുതലാളിയോട് പ്രത്യേകിച്ച് ദേഷ്യം തോന്നാത്തതിന് ഒരു പ്രധാന കാരണം ഈ സ്കിറ്റിൽ നിങ്ങൾ ഒരുക്കിയ ഹ്യൂമർ തന്നെയാണ്. അത് തുടക്കം മുതൽ നമ്മുടെ സിസി വന്ന് ബിൽബിനുമായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ തൊട്ട് അസിൻ്റെ കാര്യം പറയുന്നതും തുമ്മലിലെ ഓരോ പേരുകൾ വരുന്നതും അത് ബിൽബിൻ പെർഫെക്റ്റ് ടൈമിങ്ങോടുകൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കി. ഇതിൽ ചില മോമെൻറ്റ്സ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്ന് തരും എന്ന് ചോദിക്കുമ്പോൾ മില്ല് പ്രവർത്തിപ്പിച്ച് ആംഗ്യം കാണിക്കുന്നത് നല്ല ഒരു ഹ്യൂമറാണ്. ദെൻ അതിനുശേഷം ഈ കണക്ക്, 6-ഉം 9-ഉം കൂടെ ഉള്ള അരിപ്പൊടിയുടെ കണക്ക്, അത് നന്നായി സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. നിങ്ങളുടെ ഭാഗ്യം ഇന്ന് ആ മില്ലായിരുന്നു. ഇതൊന്നും ആരും ഒരിടത്ത് ചെയ്യാൻ സാധ്യതയില്ല. അതേപോലെ മുതലാളിയും കടം കൊടുത്തയാളും അല്ലെങ്കിൽ തൊഴിലാളിയും നിങ്ങളുടെ ഒരു നിഷ്കളങ്കത, അതാണ് ഇത്ര ഹ്യൂമറിനെ ഇത്രയും വർക്കൗട്ട് ആവാൻ സാധിച്ചത്. അരിപ്പൊടിയും കൂടെ പെട്ടെന്ന് അപ്പാപ്പനായിട്ട് മാറി പിരുകത്തിലും ഇവിടെയൊക്കെ അരിപ്പൊടി തേച്ചിട്ട് വികാര നൗകിയെന്ന് പറഞ്ഞ മമ്മൂക്കയുടെ അമരത്തിലെ ആ സീന അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ കാണിക്കുന്നു, അരിപ്പൊടിയിൽ എഴുതുന്നു, എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ടീം ലക്കി സ്റ്റാർസ്, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു എന്താ പറയുക, സിറ്റുവേഷണൽ കോമഡി കണ്ടതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. ബിക്കോസ് ഇത് ഒരു ഓവർ ആക്ടിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സിറ്റുവേഷണൽ കോമഡിയാണ് ഉണ്ടായിരുന്നത്. ഓവറായിട്ട് ഡയലോഗ് പറയോ അല്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ നന്നായിട്ട്, ബിൽബിൻ യു വർ ദ സ്റ്റാർ, ഈ സ്കിറ്റിൻ്റെ സ്റ്റാർ ആയിരുന്നു. അതിന് നന്നായിട്ട് സപ്പോർട്ട് നമ്മുടെ സിസി ചെയ്തിട്ടുണ്ട്, ശ്യാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാനുള്ള ഒരു അങ്ങനെ തന്നെ PhD എടുത്തിട്ടുണ്ട്. ഇത് നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ കോമഡി സൂപ്പർബ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. കഴിഞ്ഞ 2017 ഞാൻ ഏകദേശം ഒരു 37-38 കോമഡി മലയാള ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയിട്ട്. പക്ഷെ ആ പടങ്ങളിൽ 2.5 മണിക്കൂർ ഇരുന്ന് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താ ഈ 20 മിനിറ്റ് കൊണ്ട് ചിരിച്ചിട്ടുണ്ട്. എന്താ ടൈമിങ്. സത്യം, ഞാൻ ഇവിടെ ഇനി ഭാവിയിൽ സംവിധായകരാവാൻ പോകുന്ന ഇപ്പോഴത്തെ പ്രേക്ഷകരോട് പറയുകയാണ്, ഇവരെയൊക്കെയാണ് ഇനി നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. നിർത്താതെ പ്രേക്ഷകർക്ക് ചിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റെഫി, എന്താ ഞാൻ പറയണ്ടേ, സൂപ്പറായിട്ടുണ്ട്. അതിമനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ കണ്ടത്, അല്ല കാഴ്ച വെച്ചത്. ഞാൻ കണ്ടതും ചിരിച്ച് 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 മടുത്തു. പിന്നെ ചേട്ടാ, ചേട്ടാ എങ്ങനെ പറ്റണം ഇതൊക്കെ ചെയ്യാൻ? എങ്ങനെ അത് പറ്റണം? എന്ത് ടൈമിംഗ് ആണ് അത് ചെയ്യുന്നത്? ഓരോന്നും ഭയങ്കര നാച്ചുറലായിട്ടാണ് എല്ലാവരും ചെയ്തത്, ഓരോരുത്തരും ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാൽ മാർക്സോടെ നമുക്കങ്ങ് ചോദിക്കാം ഫ്രം ദി ജഡ്ജസ്. ശ്വേതജി, 29 out of 30. Jyothisha, 39 out of 40. Lucky Stars-ന്റെ ഇന്നത്തെ ഈ തട്ടിപ്പും വെട്ടിപ്പും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറസ് 97 on 100. സൂപ്പർബ്. കൂടും തോറും ഇമ്പമുള്ളതാണ് കുടുംബം, അതുപോലെ തന്നെ പിണക്കങ്ങളും കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഇതാ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി സബ്ജക്റ്റുമായിട്ട് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് എത്താൻ പോകുന്നു. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട്
കുട്ടി ചായനല്ലായിരുന്നോ നിർബന്ധം? ക്രിസ്മസ് പാപ്പ ചെയ്യാൻ വേണ്ടി വണ്ണമുള്ള ആളെ തന്നെ വേണമെന്ന്. അതുകൊണ്ടല്ലേ ഇറച്ചി വെട്ടാൻ നിന്ന റൗത്രം വിളിച്ചോണ്ട് ഞാൻ വന്നത്. ഇനി കൊള്ളത്തില്ലാന്ന് ഞാൻ പറഞ്ഞാലും മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ മോനെ അല്ല, എന്റെ മോന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന്. ഇവളെ അവിടുത്തെ ഐശ്വര്യറായ ഈ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നും ഇല്ല തമ്പിച്ചി. പ്രേമത്തെ കുറിച്ച് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ സെറ്റ് ചെയ്തൊരു ഫാമിലി സ്റ്റോറിയുമായി ഇവിടെ ഇതാ മ്യൂസിക്കൽ ലവ് സ്റ്റോറിക്ക് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് ടീം 4 സ്റ്റാർസ്. കുട്ടിച്ചായനല്ലേ പറഞ്ഞത് ആള് കൂടുതൽ വേണമെന്ന്. അതുകൊണ്ടല്ലേ മലയ്ക്ക് പോവാൻ മാലയിട്ടിരുന്ന അവനെയും വിളിച്ചോണ്ട് ഞാൻ ഇവിടെ വന്നു. അതെ അച്ചായ, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദമാണല്ലോ. മതസൗഹാർദ്ദം അവിടെ നിക്കട്ടെ, എന്റെ ഒക്കെ പാട്ട് ഇനി വേണ്ട. ക്രിസ്മസ് പോവാൻ പറയണ്ട, സ്നേഹ സന്ദേശം പറ. അതവൻ കലക്കും, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടേ. December 25 ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജോസഫിന്റെയും മറിയം ബീവിയുടെയും പുത്രനായി യേശു ഈ മണ്ണിൽ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളോട് ഹാപ്പി ക്രിസ്മസ്. കുട്ടി ചായനല്ലായിരുന്നോ നിർബന്ധം? ക്രിസ്മസ് പാപ്പ ചെയ്യാൻ വേണ്ടി വണ്ണമുള്ള ആളെ തന്നെ വേണമെന്ന്. അതുകൊണ്ടല്ലേ ഇറച്ചി വെട്ടാൻ നിന്ന റൗത്രം വിളിച്ചോണ്ട് ഞാൻ വന്നത്. എന്റെ അച്ചായ, ഈ ലോകത്തില്ലാത്തത് മതസൗഹാർദ്ദമല്ലേ? അത് നമ്മളിലൂടെ എങ്കിലും ഒന്ന് സാധ്യമാകട്ടെ. ആ, നിന്റെ മെസ്സേജ് ഒക്കെ കൊള്ളാം. എന്തായാലും ഈ ക്രിസ്മസിനെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ പാട്ട് കൊണ്ടാണോ നിങ്ങൾ കരോളിന് പോകുന്നത്? അമ്മച്ചി വരാൻ സമയമായി, വേഗം പോകാൻ നോക്ക്. എന്നാ ചെയ്യാനാ മോളെ, എന്റെ കഷ്ടകാലത്തിന് ഉമ്മാര ക്ലബിന്റെ കരോള് ഞാൻ അങ്ങ് ഏറ്റെടുത്തു പോയി. ഡേ, എന്നെ നാണം കെടുത്തരുത്, മര്യാദയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്യ്. ഓ മോളെ, ഇങ്ങനെയുള്ള പാട്ട് കേട്ടെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഒന്നും പറയത്തില്ലെന്നേ. കാരണം ഒരു കാര്യസ്ഥനായിട്ടല്ല എന്റെ അമ്മച്ചി കണ്ടിരിക്കുന്നത്. ആ, അത് ശരിയായിരിക്കാം, പക്ഷെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാലേ അതൊക്കെ അങ്ങ് മാറും. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാറിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. എന്നാടാ കുട്ടിച്ച, എവിടം വരെ ആയടാ നിന്റെ കരോൾ പ്രാക്ടീസ് ഒക്കെ? ഈ ക്രിസ്മസിന് ഞാനും എന്റെ പിള്ളേരും ഒരു പെരുക്ക് പെരുക്കും അമ്മച്ചി. ഇത്രയും പ്രായമായില്ലയോടാ, ഇനിയെങ്കിലും നിന്റെ കുട്ടികളെ ഒക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ. പ്രായമായത് ശരീരത്തിന് അമ്മച്ചി, ബുദ്ധി ഇപ്പോഴും 5 വയസ്സിന്റെയാ. എന്നാ ചെയ്യാനാണ്, സ്വന്തം മോളെ തല്ലാനുള്ള അവകാശം പോലെ എനിക്ക് ഇല്ലയോ അമ്മച്ചി? മോള് നിന്റെ ആയിരിക്കാം, പക്ഷെങ്കിലേ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അവരവരുടെ ആവശ്യങ്ങൾക്ക് പോയപ്പോഴേ സ്വന്തം അമ്മച്ചിയെ പോലെ നോക്കാനേ ഇവള് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവളും എന്റെ മോള് തന്നെ. അതിനെന്നാത്രയാണ് അമ്മച്ചി വിഷമിക്കുന്നത്? ഈ ക്രിസ്മസിന് അവരെല്ലാം കൂടെ ഇനി പോരത്തില്ലായോ? തിരുവനന്തപുരത്ത് നടക്കുന്ന മോളും അങ്ങ് ആഫ്രിക്കനുള്ള മോനും ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കല്ലയോ. മോക്ക് അറിയാവോ അവന്റെ കാര്യത്തിൽ മാത്രമായി അമ്മച്ചിക്ക് ഒരു വിഷമം.
അവനെ പോലെ ഇത്രയും ഗുരുത്തം കെട്ട ഒരു ചെറുക്കൻ പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പള്ളി കയറി കയറി നിന്ന് അങ്ങ് പാടും. ക്രിസ്മസിന് കരോളെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പാട്ടുകൾ ഉണ്ടാക്കല്. അയ്യോ, അവനങ്ങനെ ഒരു തലവേദന ആയപ്പോഴാ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് ആഫ്രിക്കയിലൊരു ജോലിയുണ്ടെന്ന്. അങ്ങനെ അങ്ങോട്ട് വിട്ടതാ. അപ്പോഴീ അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു മക്കളെ അവിടെ ഉള്ളൊരു കറുമ്പിയം കെട്ടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമെന്ന്. പാട്ട് പാടാൻ അറിയാൻ മേലാത്ത അവൻ അവിടെ ചെന്നപ്പോഴേ മികച്ച ഗായകൻ. അതെങ്ങനെയാന്ന്? അത് ആഫ്രിക്ക അല്ലയോ, അവിടെ ഉള്ളവർക്ക് ശ്രുതിയോ താളോ വല്ലോ അറിയാവോ? ആ, ഇങ്ങനെ എത്ര ക്രിസ്മസ് പോയേക്കുന്നു, വന്നിട്ട് പറയാൻ വന്നെന്ന്. ഇനി ആകെ ഉള്ളൊരു പ്രതീക്ഷ, മക്കള് വന്നില്ലെങ്കിൽ എന്റെ കൊച്ചുമോമ്പ്, അത് ഉറപ്പാ. അവന് വല്യമ്മച്ചിന്ന് വെച്ചാലേ ജീവനാ. കുട്ടിച്ചോ, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. കൂടുതൽ ചിരിക്കൊന്നും വേണ്ട, എല്ലാ തവണത്തെ പോലെ ഇത്തവണ പറ്റിക്കോ? ഒന്ന് വന്നൂടെ, കാണാൻ കൊതിയായിട്ട് വയ്യ. വല്യമ്മച്ചി, ആലീസേ, ഇപ്പൊ എന്നാത്തിനെ ഇങ്ങോട്ട് കയറി വന്നേ? ഇപ്പൊ ജോലി തിരക്കൊന്നും ഇല്ലേ? പിന്നെ എനിക്ക് എന്റെ വല്യമ്മച്ചിയെ കാണണ്ടേ? അമ്മച്ചിയെ മാത്രം കണ്ടാ മതിയല്ലോ, അമ്മച്ചിയെ അത്തോണ്ട് അങ്ങോട്ട് പോയി കണ്ടോ. ഇതാ ഈ പെണ്ണിന്റെ കുഴപ്പം, പിണങ്ങി ആ മുഖം വീർപ്പിക്കും, ഇണങ്ങി ആ വയറും വീർപ്പിക്കും. ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്കറിയാവോ? അമ്മച്ചിയെ കാണാൻ. അത് മാത്രമല്ലടി, നമ്മുടെ കല്യാണത്തിന്റെ കാര്യം വല്യമ്മച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കാനും കൂടിയാ. വല്യമ്മച്ചി പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയും കേൾക്കും. വല്യമ്മച്ചി, ആഹാ, വല്യമ്മച്ചിയുടെ കൊച്ചുമോൻ ഇങ്ങ എത്തിയോ? എന്നതായാലും നിന്റെ ഈ വരവിന് വല്യമ്മച്ചി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ വല്യമ്മച്ചി? നിന്റെ മിന്നുകെട്ട് അല്ലാതെ എന്നതാ? ഓ, എനിക്ക് ഇപ്പഴേ ഒന്നും കല്യാണം വേണ്ട അമ്മച്ചി. ആക്ടിങ് ആക്ടിങ് എന്നാലേ നമ്മളെ മേക്കലത്തെ വർഗീസിന്റെ മോളില്ലയോ ഡേയ്സി, അവളെ അങ്ങ് ആലോചിച്ചാലോ? ആലീസേ, നമ്മുടെ കല്യാണം ഇനിയും നീളും. അതെന്താ? നിന്റെ അപ്പനെ ഞാൻ തട്ടും. ബെന്നിക്കുട്ടിയെ, നിന്റെ അപ്പനും അമ്മച്ചിയും വരുവോടാ? അവരെന്നെ വിളിച്ചായിരുന്നു, എയർപോർട്ടിൽ പോയിരിക്കുക. അങ്കിളിനെയും പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വരും. ആ, അവരെത്തിയെന്നാ തോന്നേ. ഇത് എന്നാ കോലോടാ മക്കളെ? ആ, ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് തോന്നിയല്ലോ ഈ അമ്മച്ചിയെ ഒന്ന് കാണാൻ വരണമെന്ന്. എടാ, നീ വന്നതോ വന്നു, നിന്റെ വെമ്പറന്നോത്തിയെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോടാ. അവളെയും കൂടി ഇങ്ങോട്ടൊന്ന് കൂട്ടാൻ മേലായിരുന്നു. അമ്മച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമ്മച്ചി എന്തു പറയുന്നു കരുതി ഞാൻ പുറത്തെടുത്തിരിക്കുക. ഞാൻ വിളിക്കാം. ബെർണാണി. ആ, ആ പേര് കൊള്ളാം. ബിരിയാണി. ഓ അച്ചായ, ബിരിയാണി അല്ല, ബെർണാണി. ബെർണാണി കം ബേബി. ബെർണാണി, ഇതാണ് എന്റെ അമ്മച്ചി. ഓ, കാരോട് പറയാ. ബെർണാണി, ഇതാത്തല്ലോ. ഓ, തിന്നല്ലേ എന്റെ അമ്മച്ചിയെ, തിന്നല്ലേ. ആരെങ്കിലും ഈ മാംസഭണ്ഡത്തിന് ഒന്ന് പിടിച്ചോണ്ട് പോ. ആ, എല്ലാവരും വന്നു. എന്റെ കൊച്ചുമോനെയും കൂടെ ഒന്ന് കൊണ്ടുവരാൻ മേലായിരുന്നു. നീ അവന്റെ ഒരു ഫോട്ടോ പോലും അമ്മച്ചിക്ക് അയച്ചു തന്നിട്ടില്ല. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവന്റെ മാമോദീസ ഈ പള്ളിയിൽ വെച്ച് ഒന്ന് നടത്തണമെന്ന്. അയ്യോ, കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചി. അമ്മച്ചിയുടെ ആഗ്രഹം പോലെ ഇവിടുത്തെ പള്ളിയിൽ അവനെ കൊണ്ട് ഞാൻ മാമോദീസ മുക്കും. അവനെ പുറത്തുനിന്ന് കളിക്കുക, ഞാൻ വിളിക്കാം. ചുക്കാൻ പാക്കേ. എടാ ജോണിക്കുട്ടിയെ, ഇവനെ ഏത് പാത്രത്തി മാമോദീസ മുക്കോടാ? നമുക്ക് ജലപീരങ്കി ഉപയോഗിച്ച് അങ്ങ് മാമോദീസ നടത്തിയാലോ. അമ്മച്ചിയെ, അങ്ങനെ ഒരു കളിയാക്കിയൊന്നും വേണ്ട. പണ്ടേ ഞാൻ പാടിയതിനെ കഴി ഗംഭീരമായിട്ട് ഇവരിപ്പം പാടും. അയ്യോ മോനെ, ചീത്ത വിളിച്ചതാണോടാ. ഏയ്, അമ്മച്ചിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞതാ. അളിയോ, എങ്ങനെ ഉണ്ടളിയാ? ഇനി കൊള്ളത്തില്ലാന്ന് ഞാൻ പറഞ്ഞാലും മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ മോനെ അല്ല, എന്റെ മോന്റെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാം കൊള്ളാം. പാട്ട് എഴുന്നള്ളിപ്പ് ഒരുമിച്ച് കണ്ടൊരു പ്രതീതി.
കുറച്ചും കൂടെ വീരം വൃത്തിയുള്ള ഒരെണ്ണത്തിനെ കിട്ടിയില്ലയോടാ നിനക്ക്? ഇതേ ചോദ്യം തന്നെ അമ്മച്ചി അവിടെ ഉള്ളവര് ഇവളോട് ചോദിച്ചത്. അമ്മച്ചി ഇവളെ അവിടുത്തെ ഐശ്വര്യരായ ഈ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നും ഇല്ല. അമ്മച്ചി പ്രേമത്തെ കുറിച്ച് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. സംസാരിക്കുമ്പോ ഈ ഭാഷ മാത്രമേ വരത്തുള്ളൂ, പക്ഷേ ഞാനിവിടെ മലയാളം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടുമ്പോ അല്ലറ ചില്ലറ മലയാളം അറിയാം. സംശയമുണ്ടോ? ഞാനിപ്പോ തെളിച്ചു തരാം. ബെർണാണി എങ്കും വിളിക്കതാം, എങ്കും വിളിക്കതാം, പാഴ്വൈ ചുറ്റി മുരുകൻ നാമോ. മുരുക 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 തൻ പഴണിയില്ല തേഴ്വൈ ചുറ്റി മുരുകൻ നാമോ. എങ്കും വിളിക്കതാം, എങ്കും വിളിക്കതാം. ഹായ്, എന്ത് രസമായിട്ടുള്ള പാട്ട്. അതൊക്കെ ഇരിക്കട്ടെ അമ്മച്ചി, ഇവിടെ ഇപ്പൊ ക്രിസ്മസ് കാലം എങ്ങനെ പോകുന്നു? ആ, നീ ഇല്ലാത്തത് കൊണ്ട് നല്ല രീതി തന്നെ പോകുന്നു. അയ്യോ, അങ്ങനെ പറയരുത് അമ്മച്ചി. ആഫ്രിക്ക മലയാളികൾക്ക് എന്റെ കരോള് പാട്ട് എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. ആ, പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് രണ്ടെണ്ണം പാടാൻ വേണ്ടി ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പാടട്ടെ അമ്മച്ചി. നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മച്ചിയെ തന്നെ ദ്രോഹിക്കണോടാ മോനെ. അമ്മച്ചി അതൊക്കെ പറയും, നീ പാടാ ജോലിക്കുട്ടി. തെക്കുംപുറത്ത് വാഴുന്ന ക്രിസ്മസ് അപ്പുപ്പാ, ഞാനിന്ന് കളി വിളയാടട്ടെ. വടക്കുംപുറത്ത് വാഴുന്ന ക്രിസ്മസ് അപ്പുപ്പാ, ഞാനൊന്ന് കളി വിളയാടട്ടെ. ചുമന്ന വസ്ത്രവും വെള്ളത്താടിയും കുടവയറും അപ്പുപ്പൻ കളി തുടങ്ങി. വെളുകെട്ടിയ വലിയും പിടിച്ച് കുടവയറൻ അപ്പൂപ്പൻ പുൽക്കൂട്ടിൽ മുന്നിൽ വന്ന് കളി തുടങ്ങി. വെളുകെട്ടിയ വലിയും പിടിച്ച് കുടവയറൻ അപ്പൂപ്പൻ പുൽക്കൂട്ടിൽ മുന്നിൽ വന്ന് കളി തുടങ്ങി. വരവായി ക്രിസ്മസ് രാത്രി, ഉണ്ണിയേശു പിറന്ന ദിനം, സമ്മാനപ്പൊതികളുമായി അപ്പൂപ്പൻ വന്നേ. വരവായി ക്രിസ്മസ് രാത്രി, ഉണ്ണിയേശു പിറന്ന ദിനം, സമ്മാനപ്പൊതികളുമായി അപ്പൂപ്പൻ വന്നേ. അളിയാ, അളിയൻ ഇനി പാട്ട് പാടിയാ അളിയനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ട് അടുത്ത പരോൾ നിറങ്ങിട്ട് ഞാൻ കരോള് പാടും. ആ മതി, നിങ്ങളൊന്ന് നിർത്ത്, യാത്രാക്ഷീണം കാണും, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. മക്കൾക്ക് അതൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തരാം. പിന്നെ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം ഇന്ന് തന്നെ അമ്മച്ചി എടുത്ത് പറയണം. ആര് പറയും? ഞാൻ പറയുകയല്ലോ. നിന്റെ കെട്ടിയോ മലയാളം പറഞ്ഞിട്ട് അമ്മച്ചിക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ നീ ഈ ഭാഷയും കൊണ്ട് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ചെല്ലുന്നു. അതെ, സ്വത്ത് പെട്ടെന്ന് ഭാഗമാക്കാൻ പറയണം, എന്നിട്ട് വേണം എനിക്ക് തിരിച്ചു പോവാൻ. ഇത്രയും നാളും അമ്മച്ചിയെ നോക്കാതെ വല്ലയിടത്തും പോയി കടന്നേച്ചേ, ഇപ്പൊ സ്വത്ത് ഭാഗം വെക്കണോന്ന് പറഞ്ഞ അമ്മച്ചി കേക്കുവന്നാ എന്റെ പേടി. അതിനെ ഒരു വഴിയുണ്ട്, നമുക്ക് ആ ബെന്നിക്കുട്ടിയെ കൊണ്ട് അമ്മച്ചിയുടെ കാര്യം പറയിപ്പിക്കാം. അവൻ പറഞ്ഞ അമ്മച്ചി കേക്കും, അമ്മച്ചിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാ. വാളിയ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ബാക്കി കാര്യമൊക്കെ പിന്നെ. അലീസേ, ഇപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്, ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. ഇപ്പൊ തന്നെ വല്യമ്മച്ചെടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണം. ഞാനാരാ, ഈ വീട്ടിലെ വെറുമൊരു കാര്യസ്ഥന്റെ മകൾ. ഞാൻ നിന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നത്? എന്തായാലും ഇന്ന് തന്നെ ഞാൻ വല്യമ്മച്ചെടുത്ത് നമ്മുടെ കാര്യം പറയും, എനിക്ക് ഉറപ്പാ വല്യമ്മച്ചി സമ്മതിക്കും. സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ നീ ആരാ? എന്റെ രാജകുമാരി അല്ലേ, ഒന്ന് ചിരിക്കടി, ഒന്ന് ചിരിക്കു. വേണ്ട, അങ്ങോട്ട് വേണ്ട. അയ്യോ അപ്പച്ചൻ, നീ അകത്ത് വെക്കോ. ഞാൻ ക്രിസ്മസിന്റെ പിറ്റേന്ന് പോകും അപ്പച്ച. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അമ്മച്ചിയടുത്ത് പറഞ്ഞൊന്ന് തീരുമാനിക്കാനുണ്ട്. അയ്യോ, ഞാനിത് നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. അല്ല, അപ്പച്ചൻ ഇതെങ്ങനെ അറിഞ്ഞു? കുറച്ചു നാളായി ഞാൻ ഇതിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത് ഞങ്ങൾ അമ്മച്ചിയോട് അങ്ങനെ പറയും. നീ പറഞ്ഞാ മതി, നീ പറഞ്ഞ അമ്മച്ചി സമ്മതിക്കും. അയ്യോ, ഞാൻ ഏറ്റു, നിങ്ങൾക്ക് സമ്മതമാണല്ലോ, എനിക്ക് അതറിഞ്ഞാ മതി. അയ്യോ, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമല്ലയോ. ഏ, അമ്മച്ചി വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം.
വല്യമ്മച്ചി. വല്യമ്മച്ചി, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മച്ചി എന്നോട് പിണങ്ങും. എന്നതാടാ നീ പറ? മക്കളെ, അമ്മച്ചി പിണങ്ങുകയല്ല. അതെ വല്യമ്മച്ചി, പിന്നെ എന്താണെന്നറിയോ, ഞാനും ആലീസും തമ്മിൽ കുറെ നാളായിട്ട് ഇഷ്ടത്തില്ല. വല്യമ്മച്ചി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അമ്മച്ചി അവിവേകമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒന്നുമില്ല മോളെ, അമ്മച്ചിക്ക് സന്തോഷേ ഉള്ളൂ. ഈ അമ്മച്ചിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. അമ്മച്ചേ, അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? എനിക്ക് സന്തോഷേ ഉള്ളടാ മക്കളെ. അയ്യോ നല്ല അമ്മച്ചി. അമ്മച്ചി നമുക്ക് ഇത് എപ്പോഴത്തേക്ക് നടത്താം? നാളെ. എനിക്ക് നാളെ നടത്താൻ ഞാൻ തയ്യാറാ. അയ്യോ അത്ര പെട്ടെന്നൊന്നും വേണ്ട അമ്മച്ചി, ക്രിസ്മസ് കഴിഞ്ഞിട്ട് മതിയെന്നേ. ആ നിനക്ക് അത്യാവശ്യം നടത്തില്ല, എനിക്കിത് കിട്ടിയിട്ടേ ചില പ്ലാനും പദ്ധതിയൊക്കെ ഉള്ളതാ. എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് വിപുലമാക്കണം. നിന്റെ ഓഫീസിൽ നിർത്താനുള്ള പരിപാടിയാ അപ്പച്ചന്. ഞാൻ പറഞ്ഞില്ലേ, ബെന്നി പറഞ്ഞ അമ്മച്ചി കേക്കും. ഇപ്പൊ അമ്മച്ചി പറഞ്ഞിട്ടില്ലേ വസ്തു നമുക്ക് വീതിച്ചേരാന്ന്? അമ്മച്ചി ഒരു കാര്യം ഞങ്ങൾ ഉറപ്പുവരാം, എന്തായാലും അമ്മച്ചി കഷ്ടപ്പെട്ട് നോക്കിയതല്ലേ, പിന്നെ ഇത് ഞങ്ങൾ എന്തായാലും വിൽക്കത്തില്ല. അഥവാ ബുദ്ധിമുട്ട് വന്നാ പുറകിലെ കുറച്ച് ഭാഗം ഞങ്ങൾ വിൽക്കും. നിങ്ങൾ എന്നതൊക്കെയാ ഈ പറയുന്നത്? അല്ല നമുക്ക് എല്ലാം കൂടെ ചേർന്ന് ബാക്കി കാര്യങ്ങളും സംസാരിക്കണ്ടേ? ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിന് നിന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്തിനാ? എന്നതാ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യോ? അതല്ലയോ ഇവൻ വന്ന് അമ്മച്ചിയോട് സംസാരിച്ചേ. അല്ല, അവൻ ഇവളെ കല്യാണം കഴിക്കണമെന്നാ എന്നോട് പറഞ്ഞത്. ഇത്രയും നാളും ഈ അമ്മച്ചി ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാത്തവരാ നിങ്ങള്. അപ്പോഴും എന്റെ കാര്യങ്ങൾ നോക്കാനേ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്റെ കൊച്ചുമോന്റെ ഇഷ്ടമാ വലുത്. ഇനി ആരൊക്കെ എതിർത്താലും ഞാൻ ഇത് നടത്തും. പിന്നെ ഒരു കാര്യം, കൂടുന്നവർക്ക് ഈ മിന്നുകെട്ടിന് കൂടാ, അല്ലാത്തവർക്ക് ഇവിടുന്ന് പോകാം. നീ എന്നാ കണ്ടിട്ടാണോ ഇവളെ സ്നേഹിക്കാൻ പോയത്? കൊത്തും പണം ഒക്കെ നോക്കിയിട്ടാണോ അപ്പച്ചാ സ്നേഹിക്കാൻ പോകുന്നത്? ഇനി ആരൊക്കെ എതിർത്താലും ശരി തന്നെ, എന്റെ വല്യമ്മച്ചി മാത്രം എന്റെ കൂടെ നിന്നാ മതി, ഞാൻ ഇവളെ തന്നെ കെട്ടു. വേണ്ട, ഒന്നും പറയണ്ട മക്കളെ. സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ പ്രതീകമായിട്ടാ ഉണ്ണിയേശു ഈ മണ്ണി പറന്നത്. അതാ ക്രിസ്തുമസ്, ആ സന്തോഷ രാവിൽ ഇവരുടെ സ്നേഹവും യാഥാർത്ഥ്യമാവട്ടടാ മക്കളെ. അതൊക്കെ ശരിയാ അമ്മച്ചി, ഇവരെ കാര്യമൊക്കെ, പക്ഷേ ഈ സ്വത്ത് എപ്പോഴാ ഭാവം വെക്കുന്നത്? വല്യമ്മച്ചി കുറുക്കൻ ചത്തെങ്കിലും കണ്ണു കോഴിക്കൂട്ടി തന്നെ. അതെ, നേരത്തെ പോലെ തട്ടിക്കൂട്ട് പാട്ടാണോ? എങ്കി ഇവിടെ വേണ്ട. അല്ലച്ചായ ഇത് ഞങ്ങള് കിടക്കും. എങ്കി ഇങ്ങോട്ട് കേറി വരുന്നിടാ മക്കളെ. മിഴികൾ ചിമ്മും താരകളും പാലൊളി തൂകും ചന്ദ്രികയും നോക്കുവതാരി പാടും മാനവ ഗായകരും തേടും മഞ്ഞിനെ വർദ്ധിതരും കാതോ പോനി ഇറച്ചിവെട്ടുകാരൻ ഇക്കയെ പിടിച്ച് ക്രിസ്മസ് പപ്പയാക്കി ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റിരിക്കുന്നവരെ പിടിച്ച് കരോളിന്റെ ഭാഗമാക്കി മതസൗഹാർദ്ദത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ടീം ഫോർ സ്റ്റാർസ്. ആ തുടക്കമൊക്കെ വളരെ രസകരമായിരുന്നു. മക്കളുടെ കണ്ണു മുഴുവൻ വല്യമ്മച്ചിയുടെ സ്വത്തിലാണ്. വല്യമ്മച്ചിയുടെ കൊച്ചുമകന്റെ കണ്ണാണെങ്കിൽ ആലീസിന്റെ പുറത്താണ്. ആ പ്രേമത്തിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു താല്പര്യം തോന്നി. കാരണം ആലീസ് വീട്ടുജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അമ്മച്ചി പറയുന്നുണ്ട്. അമ്മച്ചിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പച്ചൻ്റെ കാര്യം, കാര്യസ്ഥനായ അപ്പച്ചൻ്റെ കാര്യം നോക്കുന്നുണ്ട്. മാത്രമല്ല ആലീസിന് പാടാനും ഡാൻസ് കളിക്കാനും അറിയാം. പണക്കാരൻ പാവപ്പെട്ട കുട്ടിയെ പ്രേമിക്കുമ്പോൾ അത് സാക്ഷാത്കരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. കാരണം റിയൽ ലൈഫിൽ പലപ്പോഴും അത് നടക്കാറില്ല. വളരെ നല്ലൊരു സ്കിറ്റായിരുന്നു ടീം ഫോർ സ്റ്റാർസ്. ശ്വേതജി, ടീം ഫോർ സ്റ്റാർസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ബിർനാനീനും ചിക്കോബാറിനും. അയ്യോ ചക്കടു, എവിടെ നമ്മുടെ ചിക്കോബാർ? ആളുടെ പാൻറ് ഇങ്ങനെ ഊരിപ്പോവുകയുണ്ടായിരുന്നു ഡാൻസ് ചെയ്യുമ്പോൾ. അത് കറക്റ്റ് ചിക്കോബാർ തന്നെ.
ഇപ്പൊ നന്ദനം സിനിമേന്റെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സ്റ്റോറി ബോർഡാണ്. പക്ഷേ ഭയങ്കര ഒരു ക്യൂട്ട്നെസ്, ഒരു വാംത്ത്, ഒരു ഫാമിലി സ്റ്റോറി എല്ലാം നമുക്ക് വിശ്വസിക്കാം. ഇത് നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, എന്നും നടക്കും, ഇന്നലെയും നടന്നു എന്നുള്ള ഒരു നല്ല, എല്ലാവരും നല്ല കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓൾ ഇൻ ഓൾ വെരി ക്യൂട്ട്. റിമി, ടീം ഫോർ സ്റ്റാർസ്, ഒരു പക്ക മ്യൂസിക്കൽ ലവ് സ്റ്റോറി. ആഫ്രിക്കൻ അമ്മയും മകനെയൊക്കെ എങ്ങനെ ഇങ്ങനെ ആ ചുണ്ടൊക്കെ വൈറ്റ് കളറിലാക്കി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എന്റെ ചിക്കുബാക്കി വാ, പാന്റ് പിടിച്ചു വാ, അമ്മേന്റെ അടുത്ത് പോയി നിൽക്ക്. ആ സെയിം, മീരയും ചിക്കുബാക്കിയും സെയിം, നൈസ് കപ്പിൾ. ചിക്കുബ ആണാണോ പെണ്ണാണോ? ആണാണോ? അല്ലല്ലേ, ഒരു കാര്യമുണ്ട് അമ്മച്ചി, അമ്മച്ചിക്ക് അമ്മച്ചി എടുത്ത തീരുമാനത്തിൽ എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടിച്ച് ഇച്ചിരി പച്ചവെള്ളം പോലും ചോദിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. ഒരു മാത്രം രാത്രി അമ്മച്ചിക്കെങ്ങാനും ഇവരെ ആവശ്യം വന്ന് ഈ മകൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ആഫ്രിക്കക്കാർ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി വേടിച്ച് കാറി ഓടിയേണ്ടി വരും. മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായി സ്റ്റാർട്ട് വിത്ത് ശരത്. എനിക്ക് മാത്രമേ ഇവിടെ ആഫ്രിക്കൻ അറിയുള്ളൂ. വളരെ നന്നായിട്ടോ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു സ്റ്റെഫി, അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ പെർഫോമൻസ്. വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എഫേർട്ടിനും ഈ ഒരു ടീം വർക്കിനും ഇനി എങ്ങനെയാണ് നമ്മുടെ ജഡ്ജസ് മാർക്ക് ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതേച്ചി ഓൺ 30, 29 ഔട്ട് ഓഫ് 30. താങ്ക് യു. ജയദിഷിട, 38 ഔട്ട് ഓഫ് 40. താങ്ക് യു. റിമി ടോമി, 29. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്നു 96 ഓൺ 100. താങ്ക് യു. സുബാബ്, ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ഫോർ സ്റ്റാർസ്, സജിൻ, ശ്യാം, ശർമ്മ ആൻഡ് പ്രസാദ്. ഷെഡ്യൂൾ വിനേഴ്സായ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺ, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ അർഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ് ഫോർ ടീം ഫോർ സ്റ്റാർസ്. രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഞങ്ങൾ ഇതാ നിർത്തുന്നു. പക്ഷേ നോൺ സ്റ്റോപ്പ് അൺലിമിറ്റഡ് കോമഡിയുമായി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും എന്നൊരു സ്ട്രോങ് വാക്കോടെ, till the next time we meet, this is Comedy Stars season 2 powered by Lakshmi Jewelry, whiting out. Tata chinda marte ho vencha marta tu tende hrudayon aadimata fry cheda hrudayam njan kaanu adu ende hotel il idu munpe vera evadengil okke ninnittunda vellayam velathu ninnu meesathu ninnu അമ്പലമുക്ക് നിന്ന് പേരൊക്കെ നിന്ന് അവിടുത്തെ ഹോട്ടലിൽ അല്ലല്ല ബസ്സുകാർ നിന്ന് ഞാൻ തീരുമാനം ഞാൻ അവളെ ഇങ്ങനെ ബിറോട്ട അടിക്കുന്ന മുന്നേ വിളിക്കും. വിളിച്ചു കഴിയുമ്പം അവൾ ഒന്ന് പറയും, ഞാൻ രണ്ട് പറയും, വഴക്കാവും, പിന്നെ ബിറോട്ടന് മാവ് എടുക്കും, ഇടിക്കും, അങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുക്കും, അടുത്തടുത്ത ബസ് റൂട്ട്. നീ എവിടെ പോന്നെ? നീ ബസ്സിൽ കയറി ബസ് റൂട്ട് പറഞ്ഞു. ബസ് റൂട്ടല്ല, ബീട്രൂട്ട്. രാവിലെ ഉച്ചക്ക് വെച്ചൊക്കെ രാത്രി ഇരട്ടി വെച്ചപ്പ്. അയ്യോ, എന്തിനാണോ നാട്ടുകാരെ പ്രാക്ക് സമ്പാദിക്കുന്നത്? കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. Jewel Kids for Meera, Jewel Hut Statue Trivandrum. Costume Kids for Rimi Tomi, Maitri Srikant Vedika, Shastamangalam Trivandrum. Jewel Kids for Rimi, Satrangi Silver Studio. Costume Kids for Shweta, Shrimati, the Queen of Silks, Kochi, Kottayam. Jewel Kids for Shweta,
Meenu Mart. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pumpinu Mugal Vasam, Nadumangadu. Iman Mobile Market, Thakraparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.